തെന്നല ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുമെന്ന് കരുതി മകളുടെ കല്യാണം ആലോചിച്ച് അത് മുടങ്ങിപ്പോയ സങ്കടമാണ് ചാത്തുകുട്ടിയുടെ പങ്കുവെക്കാനുള്ളത്. എന്താ സംഭവിച്ചതെന്ന്? ഞാനിവിടെ 22 ലക്ഷം രൂപയോളം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴായിട്ടും ഭൂമി വിറ്റിട്ടും മകളുടെ കല്യാണ ആവശ്യാർത്ഥവും വീട് പണി ആവശ്യാർത്ഥവും കുട്ടികളുടെ പഠിപ്പിനും വേണ്ടിയിട്ട് സ്വരൂപിച്ച കാശായിരുന്നു. ഇപ്പം ഞാൻ നിത്യരോഗിയായി, ഷുഗർ പിടിച്ചു, ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി, വീട് പണി പാതി വഴിയിൽ നിന്നു. ഇവർ ലാസ്റ്റ് വെച്ചിട്ട് ദിവസം ചെല്ലും തോറും ഇവർ പറയണത് പിന്നെ ഫണ്ടില്ല, 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 അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റിന് ചെല്ലുന്ന സമയത്ത് ഫണ്ടില്ല, പൈസ ഇല്ല. അപ്പൊ എത്ര ലക്ഷമാണ് നിക്ഷേപിച്ചത്? ഏകദേശം 22 ലക്ഷം രൂപയോളം ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ ഇല്ല, മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി 7 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് തിരിച്ചു കിട്ടാം. കല്യാണത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വീട് പണി തീരാത്തോണ്ടാണ് എനിക്ക് അത് നടത്താൻ പറ്റാതെ പോയത്. ഈ വീട്ടിൽ വെച്ചിട്ടാണ് കുട്ടിയുടെ കല്യാണം നടത്തണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ വീട് പണിയും തീർന്നില്ല, ആ കല്യാണം മുടങ്ങിപ്പോയി. കാരണം ഈ ഫണ്ട് കിട്ടാത്തോണ്ട് അവര് ലാസ്റ്റ് എന്നോട് ആ ഡേറ്റ് അടക്കം പറഞ്ഞാണ് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് അന്ന് 4 മണിയാകുമ്പോഴേക്കും തന്നോളാന്ന് പറഞ്ഞായിരുന്നു. അവർ ആ ക്യാഷ് തന്നില്ല, അതുകൊണ്ട് എനിക്കത് ഡേറ്റ് നിശ്ചയിക്കാനും പറ്റില്ല. ആ പിന്നെ കല്യാണം മുടങ്ങിപ്പോയി അവർക്ക്. അതിൽ ഞാൻ അവരുടെയിലും വഷളായി, നാട്ടുകാരുടെയിലും വഷളായി. ഇനിയിപ്പോ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ പോലെ ആയിരക്കണക്കിന് പേര് ഇതേമാതിരിയുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ള ഇതിൽ പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ട് നിയമത്തിന്റെ വഴിയിൽ കൂടെ. തെന്നല ബാങ്കിൽ പണം നിക്ഷേപിച്ച് തിരിച്ചു കിട്ടാതെ പ്രതിസന്ധിയിലായ അനവധി പേരിൽ ഒരാളാണ് ചാത്തുകുട്ടി. എന്നാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നവർ ഇപ്പോൾ ഒരു കൂട്ടായ്മയുണ്ടാക്കി ഒന്നിച്ച് ഈ ഒരു പ്രശ്നത്തിൽ ബാങ്കിനെതിരെ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അഖിലോട്ട് പറയുമ്പോൾ CV അനുമോദ്, News 18.